എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കലവറയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ബീഫ് ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുൻപ് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതും കാൽ കപ്പ് വീതം അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തുകോരാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട ബീഫ് മസാല തയ്യാറാക്കി എടുക്കാം. അതിനായി ഒരു കുക്കറിലേക്ക് 3 വലിയ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യ് ചൂടായ ശേഷം ഒരു തക്കോലവും 3 സവാള നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തക്കാളി, 2 പച്ചമുളക്, 1 വലിയ കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി, 4 ചെറിയ ഉള്ളി എന്നിവ പേസ്റ്റ് രൂപത്തിലാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 പിടി മല്ലിയില, 1 പിടി പുതിനയില, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾസ്പൂൺ തൈര് എന്നിവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. നമ്മുടെ സവോളയുടെ പച്ചമണമൊക്കെ മാറി നല്ല പോലെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മറ്റു പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം.
ഇതിലേക്ക് മല്ലിയില പുതിനയില ഇട്ട ശേഷം 60% വേവിച്ചെടുത്ത റൈസ് ഒരു ലെയർ ഇട്ട് കൊടുക്കുക. ഇതിനു മുകളിൽ ഒരു നുള്ള് ഗരം മസാല വിതറി കൊടുക്കുക. അതിനുശേഷം വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, സവാള എന്നിവയും പിന്നെ കുറച്ച് മല്ലിയിലയും വിതറി കൊടുക്കുക. രണ്ടാമത്തെ ലെയറും ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യുക. മൂന്നാമത്തെ ലെയറിൽ കുറച്ച് ഗരം മസാലയും പിന്നെ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി 1/2 ഗ്ലാസ് തേങ്ങാപ്പാലിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. ശേഷം ഗാർണിഷ് ചെയ്യാൻ കുറച്ച് പൊടിയായി അരിഞ്ഞ ക്യാരറ്റും അതിനുശേഷം 3 വലിയ സ്പൂൺ നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില, വറുത്തു വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എന്നിവ മുകളിൽ വിതറി കൊടുക്കാം. അതിനുശേഷം എയർ ടൈറ്റായ ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് മൂടി ഓപ്പൺ ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്.